പ്രിയമുള്ളവരെ, 3 x 30 90 സെക്കൻഡ്സിലേക്ക് സ്വാഗതം. 3 ലക്ഷ്യങ്ങൾ, 3 ആശയങ്ങൾ, 3 ഭാഗങ്ങൾ, ഓരോ ഭാഗവും 90 സെക്കൻഡുകൾ മാത്രം. അതാണ് 3 x 30 90 സെക്കൻഡ്സ്. വായനയാണ് നമ്മെ പുത്തൻ ആശയങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ, ഞാൻ വായിച്ച പുസ്തകത്തിലെ ഇഷ്ടപ്പെട്ട 3 ആശയങ്ങൾ വെറും 90 സെക്കൻഡിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാനുള്ള ഒരു ശ്രമമാണിത്. ഈ ഉദ്യമത്തിന് പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണുള്ളത്. 1, വെറും 90 സെക്കൻഡ് കൊണ്ട് 3 ആശയങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുക. 2, നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുവാനും വായിക്കുവാനും നിങ്ങളെ പ്രേരിപ്പിക്കുക. 3, നിങ്ങളുടെയും എൻ്റെയും വായനാശീലം കുറ്റമറ്റതാക്കുക. ത്രീ ഇൻറ്റു 30 90 സെക്കൻഡ്സിൻ്റെ ഈ ആഴ്ചത്തെ 3 എപ്പിസോഡുകളിലായി നാം പരിചയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ വിങ്സ് ഓഫ് ഫയർ, അല്ലെങ്കിൽ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകമാണ്. ഈച്ച് ഇൻഡിവിജ്വൽ ക്രിയേച്ചർ ഓൺ ദിസ് ബ്യൂട്ടിഫുൾ പ്ലാനറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ടു ഫുൾഫിൽ എ പർട്ടിക്കുലർ റോൾ. എന്താണ് ഈ ലോകത്തിൽ നിങ്ങളുടെ പങ്ക്? ചിന്തിച്ചിട്ടുണ്ടോ? ഈ മനോഹര ഭൂമിയിൽ ജനിച്ച നിങ്ങൾക്കും എനിക്കും ഒരു റോളുണ്ട്. ആ പങ്ക് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. നമ്മളിൽ ഭൂരിഭാഗവും കടമകൾ നിർവഹിക്കാതെ ഇവിടെ നിന്നും വിടവാങ്ങുമ്പോൾ, കടമകൾ നിർവഹിച്ച, അവരവരുടേതായ പങ്കുകൾ വഹിച്ച മഹാന്മാരെയും മഹതികളെയും മാത്രം കാലമോർക്കുന്നു, ആദരവോടെ സ്മരിക്കുന്നു. നമ്പർ 2, വി ആർ ഓൾ ബോൺ വിത്ത് എ ഡിവൈൻ ഫയർ ഇൻ അസ്. അവർ എഫേർട്സ് ഷുഡ് ബി ടു ഗിവ് വിങ്സ് ടു ദിസ് ഫയർ ആൻഡ് ഫിൽ ദ വേൾഡ് വിത്ത് ദ ഗ്ലോ ഓഫ് ഇറ്റ്സ് ഗുഡ്നെസ്. നിങ്ങളുടെ ഉള്ളിലുണ്ട് ഒരു അഗ്നി. വേവലാതിയുടെ തീയല്ല, ഭയത്തിൻ്റെ തീയുമല്ല, മറിച്ച് ആവേശത്തിൻ്റെ, ആഗ്രഹത്തിൻ്റെ, ഊർജത്തിൻ്റെ, ദൈവികതയുടെ അഗ്നി. ആ ഊർജത്തിന് ചിറകുകൾ നൽകി ഉയർന്നു പറന്ന ചുറ്റിനുമുള്ളവർക്ക് വെളിച്ചമാകാം, ചെറിയ തോതിലെങ്കിലും. അവനവനാവും പോലെ പറക്കാൻ തയ്യാറെടുക്കുക, നിങ്ങളുടെ ചിറകുകളിൽ വിശ്വാസം അർപ്പിച്ച്. നമ്പർ 3, ടു മാനേജ് ദ പെർഫോമൻസ് ഓഫ് എ ടീം, ദ ടീം ലീഡർ ഹാസ് ടു അഡോപ്റ്റ് എ ഡെലിക്കേറ്റ് ബാലൻസ് ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓൺ ആൻഡ് ദ ഹാൻഡ്സ് ഓഫ് അപ്രോച്ച്. ഹാൻഡ്സ് ഓൺ അപ്രോച്ച് എന്നാൽ ടീം അംഗങ്ങളുടെ പ്രവൃത്തികളിൽ സജീവമായ താല്പര്യങ്ങൾ കാണിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മൈക്രോ മാനേജിംഗ് സമീപനമാണ്. ഹാൻഡ്സ് ഓഫ് അപ്രോച്ച് എന്നാൽ ടീം അംഗങ്ങളിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുക്കുന്ന ഒരു മാനേജ്മെൻ്റ് രീതിയാണ്. ഈ 2 സമീപനങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്നതിനാൽ സന്തുലിതമായ ഒരു സമീപനമാകും അഭികാമ്യം. എനിക്കിഷ്ടപ്പെട്ട, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഈ പുസ്തകത്തിലെ തന്നെ കൂടുതൽ ആശയങ്ങളുമായി വീണ്ടും ഞാൻ വരാം. അതുവരേക്കും വിടാ, നന്ദി.